ീശ്വശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ടീച്ചർ കഴിഞ്ഞ ആഴ്ച തന്ന ആക്ടിവിറ്റിയൊക്കെ ചെയ്ത് എല്ലാവരും മിടുക്കരായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം അപ്പം നമുക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം എല്ലാവരും കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയെ മനസ്സിലോർക്കുക സെഹിനൂട്ടുശാലയിൽ വെച്ച് തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്കായി പകുത്തു നൽകിയ കാൽവരിയിലെ ബലിയിലൂടെ അവസാന തുള്ളി രക്തം പോലും ഞങ്ങൾക്കായി ചിന്തിയ ഞങ്ങളുടെ ദൈവമേ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെട്ട് വളരുവാൻ എല്ലാവരിലും അങ്ങയുടെ തിരുമുഖം ദർശിച്ച് നന്മയിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശു നന്ദി അപ്പോൾ എല്ലാവരും കണ്ണുകൾ തുറക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് മോശയെ ദൈവം മലമുകളിലേക്ക് വിളിച്ചിട്ട് ഇസ്രായേൽക്കാർക്ക് നൽകാൻ പോകുന്ന ഉടമ്പടിയെക്കുറിച്ചൊക്കെ മോശയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു ഇസ്രായേൽക്കാർ അതനുസരിക്കാൻ തയ്യാറാണോ എന്ന് അന്വേഷിച്ച് വരാൻ പറയുകയാണ് അപ്പോൾ ഇസ്രായേൽക്കാർ ഇതിനെല്ലാം ഞങ്ങളെല്ലാം അനുസരിച്ച് കൊള്ളാം എന്നുള്ള വാഗ്ദാനം നൽകുമ്പോൾ ദൈവം അവരോട് എന്താണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നാണ് ദൈവം അവരോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ വിശുദ്ധിയിൽ വ്യാപരിച്ച് അവരുടെ ഇടയിലേക്ക് മൂന്നാം ദിവസം കൽപ്പനകൾ നൽകുന്നതിനായിട്ട് ദൈവം ഇറങ്ങി വരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ ദൈവം മോശയ്ക്ക് നൽകിയ ഉടമ്പഴയുടെ കാതൽ എന്തായിരുന്നു പത്ത് പ്രമാണങ്ങളായിരുന്നു പത്ത് പ്രമാണങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ പ്രമാണങ്ങളെല്ലാം നൽകുമ്പോൾ മോശ ജനങ്ങളോട് ഇതെല്ലാം ചെന്ന് അറിയിക്കണമല്ലോ അപ്പോൾ മോശ അതെല്ലാം എഴുതിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ദൈവം പറഞ്ഞ കൽപ്പനകളെല്ലാം മോശ എഴുതിയെടുത്തു അത് കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു നീ വീണ്ടും താഴേക്ക് ചെന്നിട്ട് ജനങ്ങളോട് ചോദിക്കണം ഇതൊക്കെയാണ് ദൈവം നിങ്ങൾക്കിടെ മുന്നിൽ വയ്ക്കുന്ന കൽപ്പനകൾ ഇതൊക്കെ അനുസരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ എന്ന് അന്വേഷിച്ച് വരണമെന്ന് മോശയോട് ദൈവം പറയുകയാണ് അപ്പോൾ പതിവ് പോലെ മോശ എന്ത് ചെയ്തു താൻ എഴുതിയെടുത്തതൊക്കെ ആയിട്ട് താഴേക്ക് വന്നു ജനങ്ങളോട് ചോദിച്ചു ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ട് ചോദിച്ചു നിങ്ങളിതൊക്കെ അനുസരിക്കാൻ തയ്യാറാണോ അപ്പോൾ ജനം ഇവിടെ റെഡിയായി നിൽക്കാണ് അവർ പറഞ്ഞു ഞങ്ങളിതൊക്കെ അനുസരിക്കാം ഞങ്ങളിതെല്ലാം വാലിച്ചുകൊള്ളാമെന്ന് ഉറപ്പ് നൽകുകയാണ് അവരുടെ ഉറപ്പ് കേട്ടപ്പോൾ ദൈവം മലമുകളിൽ നിന്ന് വീണ്ടും മോശയെ വിളിക്കുകയാണ് അപ്പോൾ മോശ എന്ത് ചെയ്തു വേഗം തന്നെ ഇസ്രായേൽ ജനത്തെ ആഹ്റോൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മോശ ജോഷികയും കൂട്ടി മലമുകളിലേക്ക് പോവാണ് പോവുകയാണ് മലമുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം മോശകയോട് പറയാണ് ഞാൻ ഇസ്രായേൽക്കാർക്ക് നൽകുന്നതിനായിട്ട് ഒരു ഉടമ്പടി ഞാൻ തരാം അതെങ്ങനെയാണ് അറിയാമോ ഞാൻ എൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കൽപ്പലകകളാണ് ഇസ്രായേൽക്കാർക്ക് നൽകാനായി ഏൽപ്പിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ താരത്തെ നിങ്ങളൊന്ന് മനസ്സിലോർത്തേ പലരുടെയും മുഖത്ത് ചിരി വരുന്നത് ടീച്ചറിനെ കാണാം ഈ സിനിമാ താരം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ പലരും ഒന്ന് കാണാനായിട്ട് ആഗ്രഹിക്കും സിനിമാ താരം നിങ്ങളുടെ ഓട്ടോഗ്രാഫിൽ ഒപ്പിട്ട് ഒപ്പിട്ട് തരുന്നത് കിട്ടാനായിട്ട് നിങ്ങൾ ക്യൂ നിൽക്കും ഇല്ലേ അതുപോലെ തന്നെ ഇപ്പം മാർപ്പാപ്പ നമ്മുടെ കേരളത്തിൽ വരാണെന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓടിച്ചെല്ലും മാർപ്പാപ്പ നമ്മൾ തൊടാനായിട്ട് നമ്മൾ നോക്കി നിൽക്കും മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന് ഒരു വിശദീകരിച്ച ഒരു കൊന്ത കിട്ടാനോ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ഒപ്പിട്ട ഒരു ഓട്ടോഗ്രാഫ് എഴുതാനോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കും അല്ലേ അതുപോലെ ഇവിടെ ദൈവം നമ്മൾക്ക് എന്താണ് ഇസ്രായേൽക്കാർക്ക് നൽകാമെന്ന് പറഞ്ഞത് ദൈവം സ്വന്തം കൈപ്പടയിൽ എഴുതിയ കൽപ്പലകൾ നൽകാമെന്നാണ് പറഞ്ഞത് മോശ അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു അല്ലേ ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു തെളിവാണ് ദൈവം എഴുതിയ കൽപ്പലകൾ ഇതിൽ പരം സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ മോശയ്ക്ക് ഇല്ല മോശയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭവം അല്ലേ ദൈവം സ്വന്തം വിരലിൽ എഴുതിയ കൽപ്പലകൾ നൽകാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ മോശ വളരെയധികം സന്തോഷിച്ചു ദൈവം പറഞ്ഞു നീ എൻ്റെ കൂടെ നാൽപ്പത് രാവും നാൽപ്പത് പകലും സീനായ്മലയിൽ താമസിക്കണം മോശ സമ്മതിച്ചു അങ്ങനെ നാൽപ്പത് രാവും നാൽപ്പത് പകലും മോശ ദൈവത്തോടൊപ്പം സീനായ്മലയിൽ ചെലവഴിക്കുകയാണ് അപ്പോൾ ആ ദിവസങ്ങളിലുടനീളം ദൈവം എന്ത് എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയാമോ ഈ പത്ത് പ്രമാണങ്ങളും ഇസ്രായേൽക്കാർ തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട പല നിയമങ്ങളെക്കുറിച്ചും അടിമകളെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ച് സാപത്താചരണത്തെക്കുറിച്ച് അങ്ങനെ പല നിയമവശങ്ങളെക്കുറിച്ചാണ് ദൈവം ഈ ദിവസങ്ങളിൽ വിശദീകരിച്ചു കൊടുത്തത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നാൽപ്പതാം ദിവസം ദൈവം മോശയോട് പറഞ്ഞു ഞാൻ ഇതെല്ലാം എൻ്റെ വിരലുകൊണ്ട് എഴുതിയ മൺപലകകൾ നിനക്ക് തരാണ് നീ ഇത് കൊണ്ടുപോയി എന്ത് ചെയ്യണം ഇസ്രായേൽ ജനത്തിന് കൊടുക്കണം അപ്പോൾ മോശയ്ക്ക് ഭയങ്കര സന്തോഷമായി മോശ ഈ മൺപലകകൾ ഈ ഉടമ്പടി പത്രിക കൈകളിൽ ഏറ്റുവാങ്ങി താഴെ ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ ദൈവം എഴുതിയ കൽപ്പലകകളുമായിട്ട് വരുന്ന മോശയെ കണ്ടപ്പോൾ ഇസ്രായേൽ ജനം ആഹ്ലാദിച്ചു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവരിത് ഉടമ്പടി പാലിക്കാനായിട്ട് റെഡിയാണെന്ന് മോശയോട് പറയാണ് അപ്പോൾ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശ പറഞ്ഞു നമുക്കിത് അങ്ങനെ വെറുതെ റെഡിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം ദൈവം ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങളിതെല്ലാം അനുസരിച്ച് കൊള്ളാമെന്ന് നിങ്ങൾ ഉറപ്പ് പറയണം അപ്പോൾ ഈ ഉടമ്പടി ഉറപ്പിക്കണം നമ്മൾ നേരത്തെയൊക്കെ പഴയ പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അബ്രാഹത്തിനെ ദൈവം വിളിക്കുന്നു അബ്രാഹപ്പാതിന് പ്രത്യുത്തരമായിട്ട് പല സ്ഥലങ്ങളിൽ ബലിയർപ്പിക്കുന്നു സ്വന്തം മകനെ തന്നെ ബലിയർപ്പിക്കാൻ പോകുന്ന കഥയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ദൈവവുമായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഉറപ്പിക്കുന്നതിൻ്റെ പുറകിൽ എപ്പോഴും ഒരു ബലിയുടെ സാന്നിധ്യം നമ്മൾക്ക് കാണാം അപ്പോൾ അതുപോലെ തന്നെ ഈ സീനായ ഉടമ്പടി ഉറപ്പിക്കുന്ന വേളയിൽ മോശ അത് ഉറപ്പിക്കാനായിട്ട് ഒരു ബലി അർപ്പിക്കുകയാണ് എന്നിട്ട് ഈ ബലി അർപ്പണത്തിന് ശേഷം മോശ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു അവർ വളരെയധികം സന്തോഷത്തോടെ ഇതെല്ലാം അനുസരിച്ച് കൊള്ളാമെന്ന് തിരിച്ചുറപ്പ് നൽകിയപ്പോൾ മോശ ആ രക്തമെടുത്ത് ബലിയുടെ രക്തമെടുത്ത് എല്ലാവരുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു ഇനി നിങ്ങൾ ദൈവം പറഞ്ഞ ഈ ഉടമ്പടിയിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങളെന്തു ചെയ്യണം ഈ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് നിങ്ങൾ മാറണമെന്ന് പറഞ്ഞു അവരത് സമ്മതിച്ചു നമുക്കറിയാം ദൈവവും ഇസ്രായേൽ ജനവുമായിട്ടുള്ള ബന്ധം വെളിവാക്കുന്ന ഒന്നാണ് ഈ ഉടമ്പടി പക്ഷെ നമ്മൾ പിന്നീട് ഇസ്രായേൽ ജനതയുടെ യാത്രകളും അവരുടെ ജീവിതവും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ പലപ്പോഴും അവർ ഈ കൽപ്പനകളിൽ നിന്ന് ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ദൈവം അവരെ കൈവിടുന്നുണ്ടോ ഇല്ല ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ദൈവം തൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയില്ല പാപം ഏറിയപ്പോൾ ദൈവം അവർക്ക് സ്വന്തം ജനമാക്കി മാറ്റാനായിട്ട് അവസാന കൈയെന്നോണം ദൈവം അവർക്കൊരു ഓഫർ നൽകുന്നുണ്ട് എന്താണ് നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാനൊരു രക്ഷകനെ അയക്കും എന്നുള്ള വാഗ്ദാനം കൂടി ദൈവം അവർക്ക് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽക്കാരെ ദൈവം തന്നോട് ചേർത്ത് നിർത്താനായിട്ട് നൽകിയ ഉടമ്പടിയാണ് ഈ സീനായ് ഉടമ്പടി നമുക്കറിയാം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം പഴയ നിയമത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനാണ് നമ്മളുടെ ഈശോ അപ്പോൾ പുതിയ ഇസ്രായേലായ നമ്മൾ ഓരോരുത്തരും ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ ഉടമ്പടി സീനായ ഉടമ്പടിയാണ് നമ്മൾക്ക് ലഭിച്ച ഉടമ്പടി എന്താണ് സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് ഈശോ നമ്മൾക്ക് നൽകിയത് അന്ത്യത്താഴ വേളയിൽ തൻ്റെ ശരീരരക്തങ്ങൾ രക്തങ്ങൾ നമുക്കായി പകുത്ത് നൽകിക്കൊണ്ട് അവളെന്ന് ആ സ്നേഹത്തിന് ഉടമ്പടി സ്ഥാപിക്കുകയാണ് ചെയ്തത് നമ്മൾ കണ്ടു പഴയ നിയമത്തിലെ ഉടമ്പടി ഉറപ്പിക്കപ്പെടുന്നത് എന്തിലൂടെയാണ് ബലിയിലൂടെ ആയിരുന്നു പുതിയ നിയമത്തിലെ ഉടമ്പടി ഉറപ്പിക്കപ്പെടുന്നതും ബലിയിലൂടെയാണ് ഏതാണ് ആ ബലി യേശുവിടെ കുരിശിലെ ബലി കാൽവരിയിൽ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ടാണ് ഈശോ തൻ്റെ ഉടമ്പടി ഉറപ്പിച്ചത് ഈ ഉടമ്പടിയുടെ പുനരാവിഷ്കാരം എന്താണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എന്താണ് ഈശോ സ്ഥാപിച്ച ഈ ഉടമ്പടിയുടെ പുനരാവിഷ്കാരം വിശുദ്ധ കുർബാന അപ്പോൾ വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുവാനും വിശുദ്ധ കുർബാനയിൽ വേണ്ടത്ര ഭക്തിയോടും ഒരുക്കത്തോടും കൂടെ പങ്കെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അപ്പോൾ ഈശോ നൽകിയ സ്നേഹത്തിൻ്റെ ഉടമ്പടി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പിഞ്ചെല്ലണം ഈശോ നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ അപ്പോൾ ഈശോ അതിന് നമുക്കൊരു മാതൃക നൽകി അല്ലേ അന്ത്യത്താഴ വേളയിൽ ഈശോ എന്താ ചെയ്തത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഗുരുവെന്നോ ശിഷ്യനെന്നോ ഭേദമില്ലാതെ എവെല്ലാവരെയും ഒരേപോലെ കാണുന്ന സ്നേഹം ആ സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് നമ്മൾ പിൻചെല്ലേണ്ടത് വിശുദ്ധ കുർബാനയിൽ പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ അത്ര ഒരുക്കത്തോടെ നമ്മൾ പങ്കെടുക്കാറില്ല അല്ലേ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത് ഇപ്രകാരമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് നീർച്ചാലിൻ്റെ അടുത്ത് ദാഹിച്ച് മരിക്കുന്നത് പോലെയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ജീവനിലേക്കുള്ള നീർച്ചാലാണ് അത് സ്വീകരിക്കാതിരിക്കുന്നത് നമ്മൾ നീർച്ചാലിൻ്റെ അടുത്ത് ദാഹിച്ച് മരിക്കുന്നത് പോലെയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണം ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ പിഞ്ചെല്ലണം അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചത് കൽപ്പനകൾ നൽകുന്ന ദൈവം ദൈവം നമുക്ക് ഒരു കൽപ്പന നൽകുന്നു ഈ കൽപ്പനകൾ അനുസരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞങ്ങൾ റെഡിയാണെന്ന് ഉത്തരം നൽകുന്ന ഇസ്രായേൽ ജനം ഈ ഇസ്രായേൽ ജനം ഉറപ്പ് പറയുമ്പോൾ ആ ഉറപ്പിനെ ബലിയാൽ ആ ഉടമ്പടി ഉറപ്പിക്കുന്ന മോശയും നമ്മൾ കണ്ടു ഈ പഴയ നിയമത്തിലെ ബലി പൂർത്തിയാകുന്നത് പുതിയ നിയമത്തിലെ ഈശോയുടെ കുരിശിലെ ബലിയിലൂടെയാണ് ആ ബലിയിലൂടെ പുതിയ സ്നേഹത്തിൻ്റെ ഉടമ്പടി പാലിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും അപ്പോൾ ആ ഉടമ്പടിയിൽ ആ സ്നേഹത്തിൻ്റെ ഉടമ്പടി പാലിച്ചുകൊണ്ട് അനുദിനം നന്മയിൽ വളരുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം അപ്പോൾ ഈ പുതിയ ബലിയുടെ പുനരാവിഷ്കാരമായ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വേണ്ടത്ര ഒരുക്കത്തോടെ ഭക്തിയോടെ പങ്കെടുക്കണം അങ്ങനെ വിശുദ്ധിയിൽ നമ്മൾ അനുദിനം വളർന്നു വരണം അപ്പം നമുക്ക് നമ്മുടെ പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരാക്ടിവിറ്റി ചെയ്താലോ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ആക്ടിവിറ്റി എന്താണെന്ന് അറിയാമോ നമുക്കറിയാം നമ്മൾ സ്നേഹത്തിൽ വളരണം ഈശോയോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ വളരണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എങ്ങനെയൊക്കെ ജീവിച്ചാലാണ് നമ്മൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളാവുക നമ്മുടെ അപ്പച്ചനും അമ്മച്ചയ്ക്കൊക്കെ നമ്മളോട് ഇഷ്ടം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷേ അതുപോലെ നമുക്കറിയാവുന്ന ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാറുണ്ടോ ഇല്ല പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകാറുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാലോചിക്കുക അതിനെ എങ്ങനെ നിങ്ങൾക്ക് തരണം ചെയ്ത് ഈശോയുടെ സ്നേഹത്തിൽ വളരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ അതിന് തയ്യാറെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം എല്ലാവരും ചെയ്യണോട്ടോ ഈ ആക്ടിവിറ്റി അപ്പം നമുക്ക് ഇന്നൊരു വചനം പഠിച്ചാലോ നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം യോഹനാൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങളുടെ പരസ്പര സ്നേഹ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ ആ സ്നേഹം മൂലം യേശുവിൻ്റെ ശിഷ്യരാണെന്ന് എല്ലാവരും അറിയും അപ്പോൾ നമ്മളുടെ ജീവിതം കൊണ്ട് സ്നേഹത്തിൻ്റെ ഉടമ്പടി പിഞ്ചെന്തു കൊണ്ട് യേശുവിൻ്റെ ശിഷ്യരാണ് നമ്മളെന്നുള്ള ബോധ്യം മറ്റുള്ളവർക്ക് ഉണ്ടാക്കുവാൻ യേശുവിൻ്റെ സ്നേഹത്തിൽ വളർന്നു വരുവാൻ സഹജീവികളോടുള്ള സ്നേഹത്തിൽ വളർന്നു വരുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും കൈകൂപ്പുക ഈശോയെ സ്നേഹത്തിന് ഉടമ്പടി നൽകി അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കിയ വിശുദ്ധ കുർബാനയിലൂടെ എല്ലാ ദിവസവും ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഞങ്ങളുടെ നിത്യസ്നേഹമായ ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൽ വളർന്നു വരുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ യേശുവെ നന്ദി ഈശോമിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ